നിങ്ങൾ ജലദോഷപ്പനിക്ക് ആന്റിബയോട്ടിക് കഴിക്കുന്നവരാണോ? എങ്കിൽ ഡോക്ടറുടെ കുറിപ്പടിയോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനോ കൂടിയാണോ നിങ്ങൾ കഴിക്കുന്നത്? ഹായ്, ഞാൻ ഷബാന അഷ്റഫ്, ആൻറ്റി മൈക്രോബിയൽ സ്റ്റിവോർഡ്ഷിപ്പ് ലീഡ്, ആസ്റ്റർ മിംസ്, കണ്ണൂർ. ആന്റിബയോട്ടിക് എന്ന് കേൾക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ കഴിക്കാത്തവരായിട്ടോ നമ്മളിൽ ആരും തന്നെ ഇല്ല അല്ലേ. എന്താണ് ഈ ആന്റിബയോട്ടിക്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ പൂർണ്ണമായും ചികിത്സിക്കാനും അത് പടരുന്നതിനെ തടയാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ ഇല്ലാതാക്കാനുമുള്ള ഒരു ചികിത്സാ രീതിയാണ് ആന്റിബയോട്ടിക്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരുന്നത് പകർച്ചവ്യാധി കാരണമായിരുന്നു. എന്നാൽ ആന്റിബയോട്ടിക്കിൻ്റെ വരവോടുകൂടി മരണസംഖ്യയിൽ വലിയൊരു കുറവ് വന്നു. എന്നാൽ ഇന്ന് ചെറിയ അസുഖങ്ങൾക്ക് പോലും വലിയ ആന്റിബയോട്ടിക് കഴിച്ചു വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതോടുകൂടി ചില ആന്റിബയോട്ടിക്കുകൾ ചില ബാക്ടീരിയയോട് പ്രവർത്തിക്കാത്ത സാഹചര്യം, നമ്മൾ ഇതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പിറവിയെടുത്തത്? അതിൻ്റെ കാരണങ്ങൾ ഒന്നാമതായി പറയുകയാണെങ്കിൽ ആന്റിബയോട്ടിക്കിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ആന്റിബയോട്ടിക് ദുരുപയോഗം കാരണമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പിറവിയെടുത്തിട്ടുള്ളത്. ഉദാഹരണം, ജലദോഷപ്പനി. ജലദോഷപ്പനി, അതായത് മഴക്കാലത്ത് ഏറ്റവും മുതിർന്നവരിലും കുട്ടികളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ജലദോഷപ്പനി. പനിയോടുകൂടിയുള്ള ജലദോഷത്തിൻ്റെ സിംപ്റ്റംസ്, മൂക്കൊലിപ്പ്, തുമ്മൽ, ചെറിയ രീതിയിലുള്ള പനി, ഇങ്ങനെയായിട്ടാണ് ജലദോഷപ്പനി കാണാറുള്ളത്. അതിൻ്റെ ശരിയായ ട്രീറ്റ്മെൻറ്റ് ആന്റിബയോട്ടിക് ആണോ? നമ്മൾ പൊതുവേ കാണാറുള്ളത് ജലദോഷപ്പനി വന്ന് ഒരു പേഷ്യൻ്റ് ഡോക്ടറുടെ അടുത്ത് കൺസൾട്ടേഷന് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കൂടുതലായും കാണാറുണ്ട്. അതുപോലെ തന്നെ ഫാർമസിയിൽ പോയി OTC ഡ്രഗ്സ് പോലെ, അഥവാ ഈ പാരസെറ്റമോളൊക്കെ വാങ്ങിക്കഴിക്കുന്ന പോലെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് ആന്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ജലദോഷപ്പനിയുടെ കാരണം ബാക്ടീരിയ ആണോ? അല്ല, അത് വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന റൈനോ വൈറസ് കാരണമാണ് ജലദോഷപ്പനി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് സോർ ത്രോട്ട്. അതിൻ്റെ ശരിയായ ചികിത്സാ രീതി ആന്റിബയോട്ടിക് ആണ്. നേരെ മറിച്ച് തൊണ്ടവേദന, അത് വൈറസ് കാരണമാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ആൻറ്റി വൈറൽ മെഡിസിൻ ആണ്. മറ്റ് സ്റ്റൊമക് ഫ്ലൂ, അതുപോലെ ഇൻഫ്ലുവൻസ, കൊറോണ വൈറസ്, ചിക്കൻഗുനിയ, ഡെങ്കു, ഇതിൻ്റെയൊക്കെ ചികിത്സാ രീതി ആന്റിബയോട്ടിക് അല്ല. നമ്മളിൽ മിക്കവരിലും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അസുഖമൊക്കെ സുഖപ്പെടുമെന്നുള്ളത്. ഇങ്ങനെ അമിതമായി ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ അതിൻ്റെ പ്രോപ്പറായി ആന്റിബയോട്ടിക് കഴിക്കേണ്ട രീതിയിൽ കഴിക്കാത്തത് കൊണ്ടും സംഭവിക്കുന്നത് നമ്മുടെ അസുഖം പൂർണ്ണമായും ഭേദപ്പെടുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ രോഗം പടരുന്നതിനെ തടയാനും കഴിയില്ല. നേരെ മറിച്ച് അനാവശ്യവും അതുപോലെ ദോഷകരവുമായിട്ടുള്ള പാർശ്വഫലങ്ങൾ, അതായത് ഓരോ ആന്റിബയോട്ടിക്കിനും അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. തന്മൂലം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പരിപാലനത്തിൽ പൊതുജനത്തിന് വലിയ പങ്കുണ്ട്. അതായത് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ടേഷന് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാനായി അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, എൻവയോൺമെൻറ്റൽ ഹൈജീനും മുഖ്യമായ പങ്ക് ഇതിനുണ്ട്. നിർദ്ദേശിച്ച എല്ലാ വാക്സിൻസും നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്താണോ അത് ഡോക്ടറുമായി സംസാരിച്ച് അതിൻ്റെ ചികിത്സാ രീതി നേടുക. മുതിർന്നവരിലും കുട്ടികളിലുമുള്ള ഡോസ് വ്യത്യാസമാണ്. അതുകൊണ്ട് മുതിർന്നവരിലുള്ള മരുന്ന് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആന്റിബയോട്ടിക് എടുത്ത് നിങ്ങൾ കഴിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും.